ശ്രീലങ്കൻ സ്പിന്നിംഗ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന 800 എന്ന ചിത്രത്തിൽ നിന്ന് തെന്നിന്ത്യൻ സൂപ്പർതാരം വിജയ് സേതുപതി പിന്മാറി. കടുത്ത പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ വിജയ് സേതുപതിയോട് ചിത്രത്തിൽ നിന്ന് പിന്മാറണമെന്ന് മുരളീധരൻ അഭ്യർത്ഥിച്ചിരുന്നു. മുരളീധരന്റെ പ്രതികരണം ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് വിജയ് സേതുപതി ചിത്രത്തിൽ നിന്നും പിന്മാറിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാലിപ്പോൾ സേതുപതിയുടെ മകൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ ബലാത്സംഗ ഭീഷണി ഉയർന്നു വന്നിരിക്കുകയാണ്. ഋത്വിക് എന്ന പേരിലുള്ള ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് സേതുപതിയുടെ മകൾക്കെതിരെ ഭീഷണി ഉയർന്നു വന്നിരിക്കുന്നത്. ശ്രീലങ്കയിലെ തമിഴർ നയിക്കുന്ന ദുഷ്കരമായ ജീവിതം അവളുടെ പിതാവ് മനസ്സിലാക്കാൻ വേണ്ടി മകളെ ബലാത്സംഗം ചെയ്യുമെന്നായിരുന്നു ഭീഷണി. എന്നാൽ ട്വിറ്റർ ഭീഷണിക്ക് പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്തെത്തി. DMK MP സെന്തിൽകുമാർ, ഗായിക ചിന്മയി തുടങ്ങി നിരവധി പേർ ഈ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. അതേസമയം ഭീഷണിയെ തുടർന്ന് വിജയ് സേതുപതി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. 800 എന്ന ചിത്രം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വിജയ് സേതുപതിയെ ബഹിഷ്കരിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ സജീവമായിരുന്നു. ഷെയ്മ് ഓൺ യു, ബോയ്കോട്ട് വിജയ് സേതുപതി തുടങ്ങിയ ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. വിജയ് സേതുപതി തമിഴ് ജനതയ്ക്ക് അപമാനമാണെന്നും തമിഴ് വംശജരെ കൊന്നൊടുക്കിയ ശ്രീലങ്കയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരത്തെക്കുറിച്ചുള്ള സിനിമയിൽ ഒരു തമിഴ്നാട്ടുകാരൻ വേഷമിടുന്നത് അപമാനമാണെന്നും വിമർശകർ ആരോപിച്ചു. 30 വർഷത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹീന്ദ്ര രാജപക്സെയെ പിന്തുണയ്ക്കുന്ന വ്യക്തിയായാണ് മുത്തയ്യ മുരളീധരനെ കണക്കാക്കുന്നത്. എന്നാൽ വിവാദങ്ങൾ ആളിക്കത്തുന്നതിനിടെ വിഷയത്തിൽ പ്രതികരണവുമായി മുത്തയ്യ മുരളീധരനും രംഗത്ത് വന്നിരുന്നു. ശ്രീലങ്കൻ തമിഴനായി ജനിച്ചത് എന്റെ തെറ്റാണോ? എന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാത്തവർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി എന്നെ തമിഴ് സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയായി മുദ്രകുത്തുന്നു. അതെന്നെ വേദനിപ്പിക്കുന്നു. എന്റെ കാരണങ്ങൾ എന്റെ എതിരാളികളെ സമാധാനിപ്പിക്കില്ലെങ്കിലും മറുവശത്തെ എന്നെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു മുത്തയ്യ മുരളീധരന്റെ പ്രതികരണം. എന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു സിനിമ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ സമീപിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം അതിനോട് വിമുഖത പ്രകടിപ്പിച്ചതാണ്. പക്ഷെ പിന്നീട് എന്റെ വിജയത്തിൽ എന്റെ മാതാപിതാക്കൾ, അധ്യാപകർ, പരിശീലകർ, സഹകളിക്കാർ എന്നിവരുടെ സംഭാവനകളെ അംഗീകരിക്കാനുള്ള ശരിയായ അവസരമാണിതെന്ന് ഞാൻ കരുതി. എന്റെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്ന് വിചാരിച്ചു. എന്നാൽ തന്റെ പേരിൽ ഒരു നടനും കഷ്ടപ്പെടരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ നിന്ന് പിന്മാറണമെന്ന് താൻ വിജയ് സേതുപതിയോട് അപേക്ഷിക്കുകയാണെന്നും മുത്തയ്യ മുരളീധരൻ കുറിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി.